മൂന്നാം ക്ലാസ്സിലെ പരിസര പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോയില് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. യൂണിറ്റ് 2, ജലം ജീവാമൃതം. വാട്ടർ ദ എലക്സിർ ഓഫ് ലൈഫ്. പാടത്തൂടെ നടക്കുന്നേരം വാടിയ ചെടികൾ കണ്ടു ഞാൻ, മേഘം മൂടിയ മാനം നോക്കി മാടി വിളിച്ചു മഴയെ ഞാൻ. പൊടികൾ പരത്തിയണഞ്ഞു വേഗം വീശിയടിക്കും കുളിർക്കാറ്റ്, ഇടിയുടെ ശബ്ദം കേട്ടൊരു നേരം ഓടിയൊളിച്ചു വീട്ടിൽ ഞാൻ. കുടുകുടെ മഴയതു പെയ്തൊരു നേരം ഓടിയിലാടി ചെടിയെല്ലാം. രാഹുലിന് മാത്രമല്ല സന്തോഷം, വെള്ളത്തിനായി ദാഹിച്ചു കിടക്കുന്ന മണ്ണിന്, വാടി തളർന്ന ചെടികൾക്ക്, പേക്കളം പാടുന്ന തവളക്കുട്ടനെ, കുഞ്ഞനുറുമ്പിനെ, കുഞ്ഞിക്കിളിക്ക്, ഹോ എന്തൊരു വേനലായിരുന്നു! മഴയ്ക്ക് വേണ്ടി കൊതിച്ചിരിക്കുകയായിരുന്നു എല്ലാവരും. എല്ലാവർക്കും ആശ്വാസമേകിക്കൊണ്ട് ഇതാ വന്നെത്തി നല്ലൊരു കുളിർമഴ. കൂട്ടുകാർക്ക് മഴ ഇഷ്ടമല്ലേ? മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തണുപ്പ് അനുഭവപ്പെടുന്നു, കിണർ, തോട്, കുളം, പുഴ മുതലായ ജലാശയങ്ങൾ നിറയുന്നു, പറമ്പുകളിലെല്ലാം പുല്ലുകൾ മുളയ്ക്കുന്നു, ചെടികളും മരങ്ങളും തളിർക്കുന്നു, കൃഷി ആരംഭിക്കുന്നു, കുഴികളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം നിറയുന്നു, മണ്ണൊലിച്ചു പോകുന്നു, ഈയാമ്പാറ്റകൾ മണ്ണിൽ നിന്ന് ഉയർന്ന് പറക്കുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും പാഠഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക. ഹാവ് യു ഡിയർ ഫ്രണ്ട്സ് noticed the changes around us after its rain? We feel cold. Water bodies like wells, canals, ponds, river, etc. fill up. Grass sprouted in the yard. Plants and trees sprout. Cultivation begins. Pits and low lands fill with water. നിങ്ങളുടെ മഴക്കാല അനുഭവം എഴുതുക. എന്തുകൊണ്ടാണ് നിങ്ങൾ മഴയെ ഇഷ്ടപ്പെടുന്നത്? അപ്പൊ ഞാനിവിടെ എൻ്റെ ഒരു മഴക്കാല അനുഭവമാണ് എഴുതിയിട്ടുള്ളത്. കൂട്ടുകാര് നിങ്ങളുടെ മഴക്കാല അനുഭവമാണ് എഴുതേണ്ടത്. എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂൾ തുറക്കുന്ന ജൂൺ മാസം ആദ്യം തന്നെ മഴ തുടങ്ങുമായിരുന്നു. തുടക്കത്തിൽ നല്ല മഴയോടെ തുടങ്ങുന്ന മഴക്കാലം പിന്നെ കുറച്ച് കഴിയുന്നതോടെ ശക്തമായ ഇടിയും മിന്നലും കാറ്റും കോളുമായി ഒന്നിച്ചു കൈകോർക്കുന്ന പെരുമഴക്കാലമായി മാറുന്നു. ചിലപ്പോൾ രണ്ടു മൂന്ന് ദിവസം ഇടമുറിയാതെ മഴ പെയ്യുമായിരുന്നു. കൂടെ ചൂടി പാടവരമ്പത്തിലൂടെ സ്കൂളിൽ പോകുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. സ്കൂളിൽ എത്തുമ്പോഴേക്കും ആകെ നനഞ്ഞിരിക്കും. അതുപോലെ വെള്ളത്തിൽ കൊച്ചു തോണി ഉണ്ടാക്കി കളിക്കുന്നതും തണുപ്പിൽ മൂടി പുതച്ച് കിടന്നുറങ്ങുന്നതും എനിക്കിഷ്ടമായിരുന്നു. അപ്പൊ നിങ്ങളും നിങ്ങളുടെ മഴ അനുഭവം ഇതുപോലെ എഴുതുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മഴ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.